കാശ്മീരിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള അവകാശം, അത് സ്വയം പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 370-ാമത്തെ വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ 370-ാമത്തെ വകുപ്പ്? ആ വകുപ്പുകൾ എന്തൊക്കെയായിരുന്നു കാശ്മീരിന് കൊടുത്തിരുന്ന പ്രത്യേക പദവികൾ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അതായത് സ്വാതന്ത്ര്യ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ തന്നെ കാശ്മീർ ഒരു സ്വതന്ത്രമായിട്ട് ഉള്ളൊരു രാജ്യമായിരുന്നു. അപ്പോൾ സ്വതന്ത്ര കാലഘട്ടത്തിൽ, ഇന്ത്യ സ്വതന്ത്ര കാലഘട്ടത്തിൽ അതവിടെ ഭരിച്ചിരുന്നത് ഹരിസിംഗ് എന്നുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രം കൊടുത്തു, ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും വിഭജിച്ചു രണ്ടെണ്ണമായിപ്പോയി. അപ്പം അപ്പോഴും കാശ്മീർ, ജമ്മു കാശ്മീർ സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിട്ട് തുടരാമെന്നുള്ള ഒരു പിന്നെ തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പാകിസ്ഥാൻ വിഭജിച്ച പാകിസ്ഥാൻ ചില തീവ്രവാദ ശക്തികളോടുകൂടി കാശ്മീരിനെ ആക്രമിക്കുകയും കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ആക്കാനുള്ള ശ്രമം നടത്തുകയും അതിൻ്റെ പേരിലാണ് അവിടുന്ന് രാജാവ് ഹരിസിംഗ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായിട്ട് സംസാരിച്ച് ഒരു കരാറുണ്ടാക്കി കാശ്മീരിനെ ഇന്ത്യൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗമാക്കുന്നതിൻ്റെ ഉടമ്പടി പ്രകാരമാണ് കാശ്മീർ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഭാഗമാവുകയും സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറുകയും എന്നായി ചെയ്യുന്നതോടൊപ്പം തന്നെ കാശ്മീരിനൊരു പ്രത്യേക പദവി കൊടുക്കാമെന്ന് ഉടമ്പടിയിൽ ഒപ്പിടുകയാണ് ഉള്ളത്. അതാണ് ഈ 370-ാമത്തെ വകുപ്പ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനമായുള്ള പ്രതിരോധം, അതുപോലെ ധനകാര്യം, അതുപോലെ ആശയവിനിമയം, ഇതൊക്കെ പൊതുവായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള നിയമങ്ങളൊക്കെ കാശ്മീരിൽ നടപ്പാക്കണമെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ഒരു അംഗീകാരം കൂടി വേണം. അതുപോലെ തന്നെ മറ്റുള്ള മൗലികാവകാശങ്ങളൊന്നും കാശ്മീരിനെ ബാധിക്കില്ല. അവിടുത്തെ പിന്നെ മൗലികാവകാശം വേറെയാണ്, അവിടുത്തെ സ്വത്തവകാശങ്ങൾ വേറെയാണ്, അവിടെ ഉള്ള ക്രയവിക്രയങ്ങൾ, സ്വത്തിൻ്റെ ക്രയവിക്രയങ്ങളൊക്കെ വേറെയാണ്. അപ്പം ഈ 370-ാമത് റദ്ദാക്കുന്നതോടുകൂടി ഇതൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുകയാണ് കാശ്മീർ.